വെൽക്കം ടു സിനീസ് ക്ലാസ്സസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻകം ഫ്രം സാലറിയിലെ റീട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ ദെൻ വോളണ്ടറി റിട്ടയർമെൻറ്റിൻ്റെ സെക്ഷനാണ്. റീട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ സെക്ഷൻ 10 10B, വോളണ്ടറി റിട്ടയർമെൻറ്റ് സെക്ഷൻ 10 10C. അപ്പോൾ റീട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷനും വോളണ്ടറി റിട്ടയർമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു എംപ്ലോയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പോൾ മാനേജ്മെൻറ്റ് വിളിച്ചിട്ട് അയാളോട് നിങ്ങളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുവാണ് അല്ലെങ്കിൽ നിങ്ങളെ പിരിച്ചു വിടുകയാണെന്ന് പറഞ്ഞാൽ അതിന് റിട്രെഞ്ച്മെൻ്റ് എന്നും, ഒരു എംപ്ലോയി ചെന്നിട്ട് ഞാൻ സ്വമേധയാ പിരിഞ്ഞു പോവുകയാണെന്ന് പറഞ്ഞാൽ അതിനെ വോളണ്ടറി റിട്ടയർമെൻ്റ് എന്നും പറയും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്വമേധയാ അല്ല, മാനേജ്മെൻ്റ് ചെയ്യുന്നതാണ്, അവരെ പിരിച്ചു വിടുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്വമേധയാ ഒരാൾ പിരിഞ്ഞു പോകുന്നതാണ്. ഈ രണ്ട് കേസിലും ഈ ആൾക്കാർക്ക് പിന്നീട് ജോബില്ല, ബട്ട് ഇവർക്ക് തക്കതായ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. റിട്ടയർമെൻ്റ് ആയാലും വോളണ്ടറി റിട്ടയർമെൻ്റ് ആണെങ്കിലും ഇവിടെ നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി, നോൺ ഗവൺമെൻറ് എംപ്ലോയി അങ്ങനെയുള്ള സെഗ്രഗേഷൻ വരുന്നില്ല. സ്പെസിഫിക് ഇൻഡസ്ട്രീസിലാണ് ഇത് വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പബ്ലിക് സെക്ടർ കമ്പനീസ്, ദെൻ ലോക്കൽ അതോറിറ്റി, യൂണിവേഴ്സിറ്റീസ്, അങ്ങനെയുള്ള ഏരിയാസിലാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ അവിടെ സെഗ്രഗേഷൻ ഇല്ല. അപ്പോൾ എനിവേ ഈ രണ്ട് കേസിലും ആൾക്കാർക്ക് ജോബ്ലെസ് ആവുകയാണ് അവർ. അപ്പോൾ ഒരു എമൗണ്ട് വാങ്ങി അവർ പോവുകയാണ്. അപ്പോൾ ഗവൺമെൻറ് കുറച്ച് എക്സംഷൻ കൊടുക്കുന്നുണ്ട്, ആ കിട്ടുന്ന എമൗണ്ടിന് എക്സംഷൻ കൊടുക്കുന്നുണ്ട്. അവർ റിട്ടയർ ആയാലും വോളണ്ടറി റിട്ടയർമെൻ്റ് ആണെങ്കിലും അവർക്ക് കിട്ടുന്ന കോമ്പൻസേഷനിൽ കുറച്ച് ഇളവുകൾ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് റിട്ടയർമെൻറ്റിൻ്റെ കേസിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഇവിടെയും ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ക്ലെയിം ചെയ്യാം. ഇപ്പോൾ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ഇവിടെയും എത്രയാണോ കോമ്പൻസേഷൻ കിട്ടുന്നത് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ദെൻ രണ്ടാമത് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഒരു ലിമിറ്റുണ്ട്, ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 5 lakhs ആണ്. ഇവിടെയും സെയിം ആണ്, ലിമിറ്റ് എന്ന് പറയുന്നത് 5 lakhs ആണ്. മൂന്നാമത്തെ കേസിൽ റിട്രെഞ്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ ഈ മൂന്നാമത്തെ പോയിൻറ്റിൽ മാത്രമാണ് ഈ രണ്ട് ഏരിയാസ് തമ്മിൽ ഡിഫറൻസ് വരുന്നത്. മൂന്നാമത്തെ പോയിൻറ്റിൽ ഇവിടെ റിട്രെഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവും അല്ലേ, ചിലപ്പം പിരിച്ചു വിടാൻ നിൽക്കുന്ന തൊഴിലാളികളും മാനേജ്മെൻറ്റും തമ്മിലൊക്കെ ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അപ്പോൾ അന്നേരത്തെ എന്ന് പറഞ്ഞാൽ എമൗണ്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ എമൗണ്ട് കാൽക്കുലേറ്റഡ് അണ്ടർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, സെക്ഷൻ പറഞ്ഞാൽ 25 FB ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 അനുസരിച്ച് കമ്പ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും മൂന്നാമത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അനുസരിച്ച് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, 15 ഡേയ്സ് സാലറി ഇൻ ടു ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഈച്ച് കംപ്ലീറ്റഡ് ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 10 വർഷവും 8 മാസവും വർക്ക് ചെയ്തെങ്കിൽ 11 വർഷമായിട്ട് ഇത് കൺസിഡർ ചെയ്യും. അതായത് 6 മന്ത്സ് ഈ കൂടുതലുള്ള ഫ്രാക്ഷനെ നമ്മൾ 1 ഇയറായിട്ട് കണക്കാക്കും. അപ്പോൾ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ പ്ലസ് ഫ്രാക്ഷൻ ഓഫ് എ ഇയർ ഇൻ എക്സസ് ഓഫ് 6 മന്ത്സ്. അപ്പോൾ 15 ഡേയ്സ് സാലറി ഇൻ ടു ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, അതായിരിക്കും അതിൻ്റെ ഡിസ്പ്യൂട്ട് ആക്ട് അനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഫിഗർ. ഇനി 15 ഡേയ്സ് സാലറി എന്ന് പറയുമ്പോൾ ആവറേജ് സാലറിയാണ് എടുക്കുന്നത്. ആവറേജ് സാലറി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മന്ത്ലി സാലറി കിട്ടുന്ന ഒരാൾക്കാണെങ്കിൽ ലാസ്റ്റ് ഡ്രോൺ സാലറി, ലാസ്റ്റ് സാലറി ഫോർ 3 മന്ത്സ് എടുക്കും. അതായത് അയാൾ 10,000 രൂപയാണ് ലാസ്റ്റ് അയാളുടെ മന്ത്ലി സാലറി എങ്കിൽ 10,000 × 3 / 3, ദാറ്റ് മീൻസ് 10,000 ആയിരിക്കും അയാളുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത്. ദെൻ ഇത് മന്ത്ലി ആണെങ്കിൽ, നേരെ മറിച്ച് ഇത് വീക്ക്ലി ആണെങ്കിൽ 3 പകരം 4 വീക്സ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കും. ഡെയിലി ആണെന്നുണ്ടെങ്കിൽ 12 ഡേയ്സ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കും. അങ്ങനെയാണ് നമ്മൾ 15 ദിവസത്തെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 15 ഡേയ്സ് സാലറി ഇൻ ടു ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, അതാണ് മൂന്ന് എമൗണ്ട്. ഈ മൂന്ന് എമൗണ്ടുകളിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണോ യു ക്യാൻ ക്ലെയിം ആസ് എക്സംഷൻ. ദെൻ ഇനി വോളണ്ടറി റിട്ടയർമെൻറ്റിൻ്റെ കേസിൽ അവർ പറയുന്നു, ഓക്കെ ഒരാൾ റിട്ടയർ ആയി പോയി, അയാൾ മൊത്തം 40 വർഷം അയാൾക്ക് സർവീസ് ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ എടുത്താൽ 30 ഇയേഴ്സ് സർവീസ് എടുത്തു അയാൾ, ദെൻ 10 ഇയേഴ്സ് കൂടെ ഉണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് പറയുന്നു, അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഇൻകം ടാക്സുകാർ പറയുന്നു, ഈ 30 കംപ്ലീറ്റഡ് ഇയേഴ്സിന് പകരം കംപ്ലീറ്റ് ചെയ്ത ഓരോ ഇയറിനും 3 മന്ത്സ്
3 month salary എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡ്രോൺ സാലറി ഏതാണോ ലാസ്റ്റ് കിട്ടിയ എമൗണ്ട് അതാണ് സാലറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അതായത് 30 വർഷം ഇൻടു 3 മന്ത് സാലറി ഇപ്പം 10000 രൂപയാണെങ്കിൽ 10000 ഇൻടു 30 അതായിരിക്കും നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി അതായത് കംപ്ലീറ്റഡ് ഇയേഴ്സ് പ്ലസ് കംപ്ലീറ്റഡ് ഇയേഴ്സ് ഇൻടു 3 ഇൻടു ലാസ്റ്റ് ഡ്രോൺ സാലറി പിന്നെ ഒരു എമൗണ്ട് കൂടെ കൺസിഡർ ചെയ്യും എന്താണ് റിമൈനിങ് പീരീഡ് എത്രയാണ് 10 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 12 മാസം വെച്ച് 120 മാസം 120 മാസം ഇൻടു ലാസ്റ്റ് ഡ്രോൺ സാലറി അപ്പോൾ നാലാമത്തെ എന്താണ് റിമൈനിങ് മന്ത്സ് സർവീസ് ഇൻടു ലാസ്റ്റ് ഡ്രോൺ സാലറി ഇപ്പോൾ ഈ നാല് എമൗണ്ടിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണോ അതായിരിക്കും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ പ്രോബ്ലം കൂടി നോക്കാം ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെൻ്റ് ആണെങ്കിൽ ഒരു പ്രോബ്ലം ജോൺ എംപ്ലോയിഡ് ഇൻ എ പബ്ലിക് കമ്പനി ആൻഡ് ഈസ് പെയ്ഡ് എ സം ഓഫ് 6 lakh അപ്പോൾ വോളണ്ടറി റിട്ടയർമെൻ്റ് കോമ്പൻസേഷൻ എത്രയാണ് കിട്ടിയത് കോമ്പൻസേഷൻ 6 lakhs കിട്ടി ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഹി വർക്ക്ഡ് അതായത് പുള്ളി 20 ഇയേഴ്സ് വർക്ക് ചെയ്തെന്നാണ് പറയുന്നത് ഈ പ്രോബ്ലം അനുസരിച്ച് ജോൺ എംപ്ലോയിഡ് ഇൻ എ പബ്ലിക് കമ്പനി ആൻഡ് ഈസ് പെയ്ഡ് എ സം ഓഫ് 6 lakh ഫ്രം സർവേ ഓൺ റിട്ടയർമെൻറ്റ് ഓഫ് സർവീസ് നോർമൽ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് ഇൻ ദ കമ്പനി ഈസ് 60 ഇയേഴ്സ് 60 ഇയേഴ്സ് ആണ് അവരുടെ റിട്ടയർമെൻറ്റ് ഏജ് ബട്ട് ഈ പുള്ളി റിട്ടയർ ചെയ്യുമ്പോൾ അയാൾക്ക് 45 വയസ്സേ ഉള്ളൂ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ദാറ്റ് മീൻസ് റിമൈനിങ് പീരീഡ് എത്രയാണ് റിമൈനിങ് സർവീസ് എത്രയുണ്ട് 15 വർഷം കൂടെ സർവീസ് ഉണ്ട് പുള്ളിക്ക് അപ്പോൾ കംപ്ലീറ്റഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 20 റിമൈനിങ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 15 നമുക്ക് കിട്ടിയ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ 6 lakhs അപ്പോൾ നമുക്ക് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ടാക്സബിൾ എത്ര ആവും എത്ര എമൗണ്ടിന് ടാക്സ് കൊടുക്കണം പിന്നെ സാലറിയുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് ലാസ്റ്റ് ഓൺ സാലറി ബേസിക് എത്രയാണ് 10,000 DA HRA തന്നിട്ടുണ്ട് അപ്പോൾ 4 വോളണ്ടറി റിട്ടയർമെൻറ്റ് സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പ്ലസ് DA enters ദാറ്റ് മീൻസ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ ഭാഗമാകുന്ന DA പ്ലസ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ ഇതാണ് നമ്മുടെ സാലറിയുടെ ഡെഫിനിഷൻ ഏത് കേസിലാണ് വോളണ്ടറി റിട്ടയർമെൻറ്റിൻ്റെ കേസിൽ അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം നമുക്കുണ്ട് നമുക്കിനി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ടിന് ടാക്സ് കൊടുക്കേണ്ടി വരും കാരണം കോമ്പൻസേഷൻ നമുക്ക് 6 lakhs കിട്ടി ലെസ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് നമ്മുടെ കേസ് എന്താണ് ആക്ച്വൽ എമൗണ്ട് എത്രയാണ് ആക്ച്വൽ നമുക്ക് കിട്ടിയത് 6 lakhs 2 ലിമിറ്റ് സെൻട്രൽ ഗവൺമെൻറ് ലിമിറ്റ് 5 lakhs 3 കംപ്ലീറ്റഡ് ഇയേഴ്സ് ഇൻടു 3 മന്ത് സാലറി ലാസ്റ്റ് ഡ്രോൺ സാലറി എത്രയാണ് ബേസിക് ഉണ്ട് DA ഉണ്ട് അപ്പോൾ ബേസിക്കും DA കൂടെ ചേർത്തിട്ട് 13,000 ഇൻടു 3 ഇൻടു കംപ്ലീറ്റഡ് ഇയേഴ്സ് എത്രയാണ് 20 ഇയേഴ്സ് അതായത് 20 ഇയേഴ്സ് ഇൻടു 3 മന്ത്സ് ഇൻടു 13,000 ലാസ്റ്റ് ഡ്രോൺ സാലറി ആൻസർ എന്ന് പറഞ്ഞാൽ 7,80,000 ദെൻ 4th റിമൈനിങ് പീരീഡ് ഇൻടു ലാസ്റ്റ് ഡ്രോൺ സാലറി റിമൈനിങ് പീരീഡ് എത്രയാണ് റിമൈനിങ് മന്ത്സ് ആണേ റിമൈനിങ് മന്ത്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 15 ഇയേഴ്സ് എന്ന് പറയുമ്പം 15 ഇൻടു മന്ത്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 12,180 മാസം വരും ഇൻടു 23,40,000 ഔട്ട് ഓഫ് ദീസ് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എത്രയാണ് 5 lakhs അപ്പോൾ 5 lakhs നമുക്ക് എക്സംഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം അപ്പോൾ ടാക്സബിൾ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ 6 lakh - 5 lakhs ഈസ് ഈക്വൽ ടു 1 lakh ഇതായിരിക്കും വോളണ്ടറി റിട്ടയർമെൻറ്റിൻ്റെ നമ്മുടെ ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ഇനി റിട്രെഞ്ച്മെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം നോക്കിയാൽ മിസ്റ്റർ രാജേഷ് എംപ്ലോയ്ഡ് ആസ് എ ക്ലർക്ക് ഇൻ എ ടെക്സ്റ്റൈൽ മിൽ സിൻസ് 1st October 2006 അതായത് 1st October മുതൽ പുള്ളി വർക്ക് ചെയ്യുക 2006 മുതൽ വർക്ക് ചെയ്യുകയാണ് ഗെറ്റിംഗ് 1st October 2006 ഈസ് ഗെറ്റിംഗ് ₹12,000 per month സാലറി ആൻഡ് 2,400 as DA അപ്പോൾ സാലറി
ബേസിക് എത്രയാണ് 12,000 ഡി എ 2,400 ദെൻ ഫസ്റ്റ് ജനുവരി 2016 വരെ മുതൽ ഈ സാലറിയാണ് പുള്ളി അതായത് ലാസ്റ്റ് ഓൺ സാലറി ഇതാണ് ഹി സർവീസ് വെയർ ടെർമിനേറ്റഡ് ഓൺ അക്കൗണ്ട് ഓഫ് റിട്രെഞ്ച്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഓൺ ഫസ്റ്റ് ജൂലൈ 2019 ദാറ്റ് മീൻസ് ഫ്രം ഫസ്റ്റ് ഒക്ടോബർ 2006 മുതൽ ഫസ്റ്റ് ജൂലൈ 2019 വരെ വർക്ക് ചെയ്തു ദാറ്റ് മീൻസ് 13 ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ദാറ്റ് മീൻസ് കംപ്ലീറ്റഡ് ഇയേഴ്സ് പ്ലസ് ഫ്രാക്ഷൻ ഓഫ് എ ഇയർ ഇൻ എക്സസ് ഓഫ് 6 മന്ത്സ് അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പുള്ളി 13 ഇയേഴ്സ് ആ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ദെൻ അടുത്ത് അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ട് ദ എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ കോമ്പൻസേഷൻ എക്സംപ്റ്റഡ് ആവുന്ന എമൗണ്ട് എത്രയാണെന്ന് പറയുന്നത് കോമ്പൻസേഷൻ കിട്ടിയിരിക്കുന്നത് 1,92,000 ആണ് ഇപ്പോൾ എക്സംപ്ഷൻ ആണ് നമുക്ക് കാണേണ്ടത് കമ്പ്യൂട്ടേഷൻ ഓഫ് എക്സംപ്ഷൻ സെക്ഷൻ 10 ബി ഇപ്പോൾ കോമ്പൻസേഷൻ റിസീവ്ഡ് എത്രയാണ് 1,92,000 ലെസ് എക്സംപ്റ്റ് ലിമിറ്റ് എത്രയാണ് ലീസ്റ്റ് ഓഫ് ഫോളോയിങ് ഫസ്റ്റ് വൺ ആക്ച്വൽ എമൗണ്ട് 1,92,000 തന്നെ രണ്ട് ലിമിറ്റ് 5,00,000 തേർഡ് കേസ് ആണ് 15 ഡേയ്സ് സാലറി ഇൻ ടു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് 15 ഡേയ്സ് സാലറി എന്ന് പറയുമ്പം സാലറി ഈസ് ഈക്വൽ ടു ഫോർ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പ്ലസ് അലവൻസസ് പ്ലസ് അക്കോമഡേഷൻ ആൻഡ് അതർ അമിനിറ്റീസ് പ്ലസ് ട്രാവൽ കൺസെഷൻ എല്ലാം ചേരുന്നതാണ് സാലറിയുടെ കമ്പ്യൂട്ടേഷൻ വരുന്നത് അപ്പോൾ സാലറി ഇത് ഈ ക്വസ്റ്റ്യനിൽ ബേസിക്കും ഡി എ ഉള്ളൂ അപ്പോൾ രണ്ടും കൂടി കൂട്ടി എടുക്കുമ്പോൾ നമുക്ക് 14,400 കിട്ടും ഇതിൻ്റെ 15 ഡേയ്സ് സാലറി എന്ന് പറയുമ്പം 15 ÷ 30 ഇൻ ടു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ 13 ഇയേഴ്സ് അപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ 93,600 വരും ഔട്ട് ഓഫ് ദീസ് ത്രീ എമൗണ്ട്സ് ഏറ്റവും ലീസ് എന്ന് പറയുന്നത് 93,600 ആണ് അപ്പോൾ എക്സംപ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ് 93,600 ഈ രണ്ട് ഏരിയ കവറായി കഴിഞ്ഞു ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ് താങ്ക് യു